Hold up. ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ട വെച്ചിട്ട് ഒരു ഫോട്ടോഗ്രാഫിയാണ്. അത് വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വീഡിയോയ്ക്കുള്ള സാധനം സെറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ ഒരു സ്പൂൺ ഉപ്പ് വേണം. ഒരു സ്പൂൺ തന്നെ വേണമെന്നില്ല, കുറച്ചായാലും മതി. ഉപ്പെടുത്തിട്ട് നമ്മൾ ഒരു തറയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കണം. നന്നായിട്ട് കുറച്ച് ഉപ്പ് നമ്മൾ കൂമ്പാരമായിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ മുട്ട എടുക്കുവാണ്. ഈ ഒരു ഉപ്പ് സെറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഹൈറ്റുള്ള സ്ഥലത്ത് വെക്കരുത്. ഇച്ചിരി നമ്മൾ തറയിലായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ മുട്ട താഴെ വീണ് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ മേലെ നമ്മൾ ഈ ഒരു മുട്ട വെച്ചെടുക്കുവാണ്. മുട്ട നമ്മൾ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കിരീലാൻ ആക്കിയ ശേഷം വയ്ക്കുക. അപ്പം കണ്ടില്ലേ, ഇരിക്കുന്ന കണ്ടില്ലേ, ഇതേപോലെ ഇരിക്കും. ആ രണ്ട് മുട്ട വെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഞാനിപ്പോൾ മൂന്ന് മുട്ടയാണ് വയ്ക്കുന്നത്. ഇതിപ്പോൾ രണ്ടെണ്ണം വയ്ക്കുന്നേ ഉള്ളൂ, ഇനി നമ്മൾ ഒന്നുകൂടി വയ്ക്കുന്നതായിരിക്കും. അതിനുശേഷം പിക്ചർ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് ബാക്കിലോട്ട് ഊതിക്കൊടുത്താൽ, ഉപ്പ് ഊതിക്കൊടുത്താൽ ഉപ്പിൻ്റെ ആ ഒരു വെള്ള കളറ് നമ്മളെ ആ ഒരു ഫോട്ടോയിൽ കിട്ടാതിരിക്കും. ഇനി നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യത്തെ ഉപ്പ് വയ്ക്കുവാണ്. അത് നമ്മൾ ഇച്ചിരി കൂമ്പാരമായിട്ടിടണം. കൂമ്പാരം ഇട്ട ശേഷം മാത്രമേ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ മുട്ട വെച്ച് കൊടുക്കുവാണ്. വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. ആ അപ്പോഴും ഇങ്ങനെ കൈ എടുത്താൽ മതി. കണ്ടില്ലേ, നമുക്കൊരു നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നേരെ നടുക്കത്തെ മുട്ട വെക്കണമായിരുന്നു, പക്ഷേ എനിക്കത് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്ത ഫോട്ടോസ്. നിങ്ങൾക്ക് ഇതിനേക്കാളും ഭംഗിയായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പിക്ചേഴ്സ് എന്ന് പറയുന്നത് വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഇതേപോലത്തെ ഫേസ് ഉള്ള കുറച്ച് സംഭവങ്ങളാണ്. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കേണ്ട കാർട്ടൂൺ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫേസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് എഡിറ്റിംഗ് പ്രോസസ്സിലേക്ക് പോകാം. അതിനിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പിക്സാർട്ട് ആണ്. പിക്സാർട്ട് എടുത്ത ശേഷം ആദ്യം തന്നെ നമ്മൾ ആഡ് ഫോട്ടോ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രോപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത് ക്രോപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ ആഡ് ഫോട്ടോ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചേക്കുന്ന ഫോട്ടോസ് ഇല്ലേ, അത് നമ്മൾ എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് രണ്ട് മുട്ടയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്, രണ്ട് മുട്ടയ്ക്ക് രണ്ട് ഫേസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ കൊടുക്കുക, ഇല്ലെങ്കിൽ ഡാർക്കൺ കൊടുക്കുക. ഡാർക്കൺ ആയിരിക്കും നല്ലത്, മൾട്ടിപ്ലൈനേക്കാളും ഡാർക്കൺ ആയിരിക്കും നല്ലത്. ഇനിയിപ്പോൾ മറ്റു മുട്ടയുടെ കാര്യം വരുവാണെങ്കിൽ അതാണെങ്കിൽ മൾട്ടിപ്ലൈ ആയിരിക്കും വരുന്നത്. ഇനി കാണിച്ചു തരുന്നതായിരിക്കും. അടുത്ത മുട്ടയുടെ ആ ഒരു ഫേസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുത്തിട്ട് മൾട്ടിപ്ലൈ തന്നെ കൊടുക്കുവാണ്. എന്നിട്ട് മുട്ടയുടെ ഉള്ളിലായിട്ട് ഇരിക്കുന്ന പോലെ തന്നെ നമ്മളൊന്ന് എഡിറ്റ് ചെയ്ത് എന്നുവെച്ചാൽ കൈവച്ച് സൂമിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുക. ആ ഒരു നാക്ക് പുറത്തോട്ട് തന്നെ കിടക്കാം കേട്ടോ, നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ നാക്ക് പുറത്ത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല രസമായിരിക്കും, ഒരു ഒറിജിനാലിറ്റി ഫീൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോ ഞാൻ മാറ്റി ഇപ്പോൾ വേറൊരു ഫോട്ടോ ആണെന്ന് തോന്നുന്നു വയ്ക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ വേറൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ വേറൊരു ഫോട്ടോ ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോ കണ്ടില്ലേ, അതേപോലെ വാ തുറന്ന് വെച്ചേക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു മുട്ടയുടെ ഉള്ളിലായിട്ട് വരുന്ന പോലെ നോക്കിയിട്ട് നമ്മളത് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് ഞാൻ കാണിച്ചില്ല, ഒരു ഇറേസർ ബട്ടൺ, ആ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് എന്തെങ്കിലും പുറത്തോട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്ന് മായ്ച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഞാൻ അതൊന്ന് മായ്ച്ചു കൊടുക്കുവാണ്.
ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ഞാൻ ഒറ്റൊരു രണ്ട് മുട്ടയായിട്ടാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഒറ്റ മുട്ടയായിട്ട് ചെയ്യാം, മൂന്ന് മുട്ടയായിട്ട് ചെയ്യാം, ഒരുപാട് മുട്ടയായിട്ടും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് സെക്കൻഡ് പിക്ചറാണ്. അത് ഞാനൊന്ന് അതിൽ മൂന്നെണ്ണം ഞാൻ സെലക്ട് ചെയ്യുവാണ്. മൂന്നെണ്ണം സെലക്ട് ചെയ്തിട്ട് മൂന്നെണ്ണവും ഞാൻ അതിൻ്റെ ഒരു ഓർഡറിലായിട്ട് ഞാൻ ആക്കുവാണ്. ഫസ്റ്റത്തെ കണ്ണിൽ രണ്ട് ലവ് ആയിട്ടുള്ളത്, അതേപോലെ തന്നെ നടുക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ളതും, എന്നിട്ട് ലാസ്റ്റ് ആയിട്ടുള്ളത് ഇച്ചിരി സാഡായിട്ടിരിക്കുന്നതാണ്. അത് ആ ഒരു ഓർഡറിൽ ഞാൻ ചുമ്മാ എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം ഞാൻ രണ്ടു ഒരുമാതിരി ഇരുന്ന സാധനം അത്ര ഞാൻ മാച്ച് കളഞ്ഞു. അതിനുശേഷം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത വർക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.